ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നില ഡയറീസ്. ഞാനിന്ന് ചിക്കൻ ടിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഓവനൊന്നും ഇല്ലാതെ പാനിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ ടിക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. 500 ഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ലെമൺ ജ്യൂസും കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടിതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിപ്പില്ലാത്ത തൈരാണ് നല്ലത്. ഇനി ഇതിലേക്ക് 3/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നമുക്ക് റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് പാനിൽ വെച്ചിട്ട് ടിക്ക ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കനിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ലെമൺ ജ്യൂസും ഒക്കെ ഇട്ട് വെച്ചിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് എല്ലാം കൂടിയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പിന്നെ എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിനെ നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവായിരുന്നു, അപ്പം ഞാൻ വീണ്ടും കൂടി കുറച്ച് ഉപ്പിട്ടിരുന്നു. എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ പാത്രം വെച്ചതിന് ശേഷം ചാർക്കോൾ കത്തിച്ച് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ സ്മോക്ക് വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് 1/2 മണിക്കൂറോളം വെക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പാനിലല്ലേ ചിക്കൻ ടിക്ക ഉണ്ടാക്കുന്നത്, ഓവനിലല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചാർക്കോൾ കത്തിച്ച് നമ്മൾ 1/2 മണിക്കൂറോളം ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ തിക്കൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അരമണിക്കൂറിന് ശേഷം നമുക്ക് ചാർക്കോൾ വെച്ച് ആ പാത്രം എടുത്തിട്ട് മാറ്റിവെക്കാം. എന്നിട്ടിതൊരു 4 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ നമ്മൾ ഇപ്പം രാത്രിക്കൊക്കെയാണ് നമ്മൾ ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഉച്ചക്കല്ലും ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് രാത്രി ഉണ്ടാക്കാം. എത്രത്തോളം നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടി ഇതിന്. ഇനി നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചെടുക്കാനുള്ള തക്കാളിയും ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കാം. പിന്നെ പലതരം കളറ് ക്യാപ്സിക്കം ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്കിതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും കാപ്സിക്കും ഒക്കെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിലൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കുമ്പം ആ ഉള്ളിക്കും തക്കാളിക്കും കാപ്സിക്കത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സ്റ്റിക്കാണ് വേണ്ടത്. നമ്മളിതിൽ കുത്തി കൊടുത്തിട്ടാണ് ചിക്കൻ ടിക്ക ഉണ്ടാക്കുക. പിന്നെ ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് പാനിൽ വെച്ചിട്ട് സ്റ്റിക്കൊന്നുമില്ലാതെ സാധാരണ നമ്മൾ ചുട്ടെടുക്കുന്ന പോലെ പാനിൽ വെച്ച് ചുട്ടെടുക്കാം. ഇനി നമുക്ക് സ്റ്റിക്കിലേക്ക് ഇതുപോലെ ക്യാപ്സിക്കും ഉള്ളിയും തക്കാളിയും ഒക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ ചിക്കൻ വെച്ച് അങ്ങനെ രണ്ട് മൂന്ന് ആയിട്ട് നമുക്കിതുപോലെ ഓരോ സ്റ്റിക്കിലേക്കും കുത്തി വെക്കാം. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഒന്നും വേണ്ട, വെറും ചിക്കൻ മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ചിക്കനും കൂടിയും നമുക്കിതുപോലെ സ്റ്റിക്കിൽ കുത്തി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചിക്കനെ നമ്മളിങ്ങനെ മുങ്ങി പൊരിക്കുന്നതൊന്നുമല്ല, അതൊക്കെ സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുമല്ല നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിലും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തോണ്ട് കുറച്ച് ഓയിൽ ആവശ്യമുള്ളൂ. ഇനി ഓയിലൊക്കെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പിന്നെ നമ്മളിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി നമുക്ക് ചിക്കനെ 2 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം മൂടിയൊക്കെ തുറന്ന് വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ചിക്കൻ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടോ, 2 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്ത് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഈ കാണുന്നത് ഈ ചിക്കനിലുള്ള ഓയിലും കൂടി ഇതിലേക്ക് വന്നതാണ്. അങ്ങനെ നമുക്ക് വീണ്ടും ചിക്കന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് വേവിച്ചെടുക്കണം.